എങ്ങോട്ടാ പോണേ? ഓൾ ദി ബെസ്റ്റ്. 9 മാസമായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എല്ലാം ചെക്ക് ചെയ്യും. അമ്മേ, ഞാൻ ഒരു രംഗത്തിന് പോവാണ്. ഞാൻ ഇവിടെ ഇല്ലേ? ഹലോ. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ നാളെയാണ് നമ്മുടെ ദിവസം എന്നാണ് പറഞ്ഞേക്കുന്നത്. നാളെയാവും മറ്റന്നാളാവും അത് കഴിഞ്ഞിട്ടാവും അറിയില്ല, നാളെയാവും. പക്ഷെ നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞേക്കുന്നത്, നമ്മളിപ്പോ ഉള്ളത് എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലാണ്. നമ്മുടെ ഡോക്ടർ സൂസൻ ജോൺ മാമാണ് ഡോക്ടർ നമ്മുടെ. അപ്പോ ഒരു 9 മാസത്തെ, എന്താ പറയാ, 9 മാസത്തെ കാത്തിരിപ്പിന് നാളെ വിരാമമാവുകയായിരിക്കുന്നു. എല്ലാം ഓക്കെ ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഞാനുണ്ട് ഡിജി, അമ്മയാണ് വീട്ടിൽ എടുത്തോണ്ടിരിക്കുന്നത്, ഡിജി അമ്മ. അപ്പോ എല്ലാരും എക്സൈറ്റഡ് ആണ്, അതുപോലെ ചെറിയ ടെൻഷനിലാണ്. അപ്പോ എന്താ പറയാ, എന്താ പറയാ, ഇപ്പൊ ഇവിടെ കൊണ്ടുപോകും, മറ്റേന്തോ ചെക്കപ്പ് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് കൊണ്ടുപോകും. നമ്മളിപ്പോ വന്നു, ജസ്റ്റ് ഒരു 1 hour ഒന്നും സെറ്റിൽ ആയിട്ടുള്ളൂ. എന്താണ് ടെൻഷൻ ഉണ്ടോ? നേരത്തെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്നതിന് ഓൾറെഡി എടുത്തു വെച്ചാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങോട്ടാടി ജീവണ്? ഒന്ന് പ്രസവിച്ചിട്ട് വരാം. പോട്ടെ. എന്താ പരിപാടി? നാളെ എന്താ പരിപാടി? ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? പാട്ട് കാര്യം നമ്മള് 9 മാസമായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് വെയിറ്റിംഗ് ആണ്. അപ്പൊ നാളെ നാളെ മോർണിംഗ് 6 5:40 5:30 കഴിയുമ്പോ റെഡി ആയിട്ടിരിക്കണം, ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും. ഇത് രാത്രിക്കുള്ള സ്പെഷ്യൽ ജ്യൂസ് ആണ്. അപ്പൊ ഇന്ന് ഡിജി പറയണ എന്തും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയാണ് ഡിമാൻഡ്. കുറച്ചു നേരത്തെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു, ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ എന്താ വേണ്ടത്? അപ്പം വേണമെന്ന് പറഞ്ഞു, എന്തപ്പോയിരുന്നു, കുമ്പളപ്പോ, എന്തൊരു അപ്പം വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോ ജ്യൂസ് വാങ്ങിച്ചു. ഇന്ന് ഡിജി പറഞ്ഞ എല്ലാം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. വേറെ എന്തേലും ബിരിയാണി വേണോ? ബിരിയാണി വേണ്ട. അമ്മയ്ക്ക് എന്ത് വേണ്ട? ഒന്നും വേണ്ട. നമ്മളിവിടെ പിക്നിക്കിന് വന്നേക്കണ പോലെ എ സി റൂമൊക്കെ ഉണ്ട്, എ സി ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നല്ല മഴയാണ് പുറത്ത് വന്നിട്ട്. നമ്മള് 28 എ സി തേക്കണത്. നമ്മളെപ്പോലെ മണ്ടന്മാര് വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും മഴയത്ത് നമ്മൾ എ സി റൂമൊക്കെ എടുത്തോട്ടിരിക്കുന്നുണ്ട്. ജ്യൂസ്, എന്ത് ജ്യൂസ്? അനാർ. അനാർ കുടിക്കാൻ പാടോ ശരിക്കും ഈ സമയത്ത്? മധുരല്ലാട്ടോ, തൗട്ട് ഷുഗറാ പറഞ്ഞേക്കാം. ഒന്നുകൂടി വലിക്കും, ഒന്നുകൂടി വലിക്കും, ഒന്നുകൂടി വലിക്കണം, ഒന്നുകൂടി വലിക്കണം പ്ലീസ് എടാ, പ്ലീസ് ഒന്നുകൂടി വലിക്കണം, ഒന്നുകൂടി വലിക്കണം. രസമായിരിക്കും, രസമായിരിക്കും. ഒന്നുകൂടി വലിക്കും. തീർന്നു. ഇനി എന്താണാവോ വേണ്ടത്? ഏയ്, നമ്മള് ഇവിടുന്ന് പോകുമ്പോ മിക്കവാറും ക്യാൻറ്റീനിലെ ബില്ല് ഹോസ്പിറ്റൽ ബില്ലിനേക്കാളും വലുതാവും തോന്നുന്നുണ്ട്. ഒരു ഒരു കുഴിമന്തി പറയട്ടെ, ഇന്ന് വേണ്ടാന്ന്. നാളെ ടീച്ചർ ചേട്ടൻ കുഴിമന്തി ആയിട്ട് വരും. അൽട്രീം ഇവിടെ അടുത്തുണ്ട്. നിനക്ക് മറ്റേ ഡെലിവറി കഴിഞ്ഞിട്ട് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഹോട്ട് ഡോഗ് ആ ലിസ്റ്റ് പോരട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഐസ്ക്രീം അല്ലെങ്കിലും കഴിക്കാറുണ്ടല്ലോ.
ഓക്കെ, അപ്പോ ബാക്കി വീഡിയോസ് വഴിയെ വരും. അപ്പൊ ഇന്നിപ്പോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ലേബർ റൂമിലും ലേബർ റൂമിൽ പോകും. അവിടെ എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് തിരിച്ച റൂമിലേക്ക് തന്നെ വരും. നാളെ രാവിലെ സൂസൻ മാമിനെ കാണുമ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? പക്ഷെ നല്ല മഴയാണ് പുറത്ത്, അത് മാത്രമല്ല പ്രശ്നം. എനിക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ രാത്രി ടർബോന് വാങ്ങാൻ വെച്ചിരുന്നാണ്. 23-ാം തീയതി ടർബോ റിലീസാണ്. ഞാൻ മമ്മൂട്ടിയുടെ പടം ഫസ്റ്റ് വിടാത്തതാണ്, പക്ഷെ ടർബോ കാണാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ടുട്ടു എന്നാലും വിളിച്ചപ്പോ പറയാം, ഇന്നായിരുന്നെങ്കിൽ കുട്ടിയുടെ പേര് ടർബോ ജോസ്. പക്ഷെ ടർബോന്ന് നമുക്ക് പറ്റിയില്ല. അപ്പൊ നാളെ വരട്ടെ എന്ന് വിചാരിക്കുന്നു. നാളെ ആവട്ടെ, വെയിറ്റിംഗ് ഫോർ. അതെ, കുട്ടിയുടെ പേര് നമ്മൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ലേബർ റൂമിൽ കയറുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ഡിജിയുടെ ഒപ്പിട്ട് വാങ്ങണം പേരെന്താണെന്നുള്ളത്. എന്നിട്ട് വേണം പേര് ഫൈനലൈസ് ചെയ്യാനായിട്ട്. അങ്ങനല്ല, പേരൊക്കെ നോക്കി വെച്ചുണ്ട്. ഇന്നലെ ഞാൻ മറ്റേ പെണ്ണമ്മനെയൊക്കെ പോയപ്പോ അവിടെയും ആൾക്കാര് ഇതേപോലെ പേര് വേണ്ടിട്ട് അപ്പന്മാരിങ്ങനെ രണ്ട് ചേട്ടന്മാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട പേര്. അപ്പൊ നമ്മള് നമ്മളെ പേരൊക്കെ വരും. അപ്പൊ അതിന് മുമ്പ് കുട്ടി വരട്ടെ, നോക്കാം. ലേബർ റൂമിൽ പോകുന്നതിന് മുമ്പ് കുട്ടിക്ക് വേണ്ടിട്ടൊരു പാട്ട്. കുഞ്ഞി മരിച്ചു പോതുറന്നി നോക്കും, വന്ന കണ്ണു പൊത്തു തോഴ നിന്നു പോയി, കാറ്റു വന്ന പൊന്മുളവൻ കാടുന്നേരം കാത്തു നിന്നോഴ. എന്താ ഈ മറ്റേ ലേബർ റൂമിൽ പോയിട്ട് വിശേഷം? ലേബർ റൂമിൽ പോയിട്ട് അവര് സിടിജി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മളുടെ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എല്ലാം ചെക്ക് ചെയ്യും, അതിന്റെ കൂടെ തന്നെ മൂവ്മെന്റ്സ് നോക്കും. അപ്പൊ ആദ്യം രണ്ടു പ്രാവശ്യം അണിയേ, അതിനുശേഷം പിന്നെ അനങ്ങാതിരുന്നേ. അപ്പോഴേക്കും വരുന്നുണ്ട് അവിടെ ഒരു നേഴ്സ് വന്നിട്ട് അതിനുശേഷം അവരതെല്ലാം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അതായത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോ ചെക്ക് ചെയ്യാണ്ടിരിക്കുമ്പോ അത് ഉറങ്ങും. ഇപ്പൊ അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ. അപ്പൊ എപ്പോഴാ ആക്റ്റീവായിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അഡീഷണൽ ഷീറ്റ് പറയേണ്ടി വരുമോ? ഇല്ലടാ, നമ്മളെ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് അനങ്ങാതിരിക്കും. നമ്മള് മൂവ്മെന്റ്സ് ചെക്ക് ചെയ്യണ സമയത്ത് അനങ്ങാതിരിക്കും. അതെന്താണാവോ? ഇപ്പൊ എന്നിട്ട് അനങ്ങി കിട്ടിയോ? എത്ര കുറെ കിട്ടിയോ? ഫുഡ് കഴിച്ചോ? ചോറ് കഴിച്ചു, കുറെ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പം രാത്രിയായില്ലേ, പച്ചപ്പാത്രം രാത്രി. ഓക്കെ, ഗുഡ് നൈറ്റ്. പത്താം ക്ലാസ് വരെ ഇതേപോലെ രണ്ടാക്കി പിന്നിട്ടിട്ട് ചുവപ്പ് റിബൺ അല്ലെങ്കിൽ നീല റിബൺ കെട്ടിയിട്ട് വേണം. ചുവപ്പോ ആ നീലേ എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് പോകണേ മുടിയൊക്കെ കെട്ടിയിട്ടിട്ട് ലേബർ ലേബർ സ്കൂളിലേക്ക് മുടിയൊക്കെ കെട്ടി സെറ്റായ ഞാൻ പോയിട്ട് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് വരാം. ഓക്കെ, ടാറ്റാ. ടാറ്റാ. ചായർഡി. താങ്ക് യു. അപ്പോൾ കട്ടൻ ചായ കുടിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. എന്നിട്ട് കഴിക്കുമ്പോൾ കട്ടൻ ചായയും ബണ്ണും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.
ഗുസ്തിക്ക് പോണോ? എങ്ങോട്ടാ പോണേ? ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി ഇത് കുട്ടി വരുന്നതിന് മുമ്പത്തെ പാട്ടാണ്. ഇനി കുട്ടി വന്നിട്ട് കുട്ടീനെ വെച്ചിട്ട് നമ്മളൊരു പാട്ട് പാടും ഇല്ലേ? ശരി. ഓക്കെ.